എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് നേന്ത്രക്കായും അച്ചിങ്ങ പയറും പോലത്തേതാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെറിയ ആവശ്യങ്ങൾ വന്നാലും, അതായത് ഓണമായാലും വിഷുവായെങ്കിലും അതിലെ ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കിടെ ഒരു കറി ഈ പയറും വാഴയ്ക്കയും പോലത്തേതാണ്. നമുക്ക് ഈ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറും 200 ഗ്രാം കായും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പയർ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചെടുക്കാം. ഈ കായ നമുക്ക് അതിൻ്റെ അരുവൊക്കെ ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പയർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചെടുക്കാം. അരിഞ്ഞെടുക്കണ കായ നല്ലത് ഒടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പയറുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കായ നമുക്കിതുപോലെ രണ്ട് ഈ ഇതിൻ്റെ വരിപ്പ് മാത്രം ചെത്തി കളഞ്ഞാൽ മതി. ഇത് നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിലുണ്ടായ കായയാണ്, പുറമേ നിന്ന് വാങ്ങിയതൊന്നുമല്ല. വേറെ ഒരുപാട് വളങ്ങൾ ഇട്ടൊന്നും ഇട്ട് ഉണ്ടായ കായല്ല. അതുകൊണ്ട് ഈ കായയുടെ മുഴുപ്പ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെത്തിയിട്ട് എപ്പോഴും നമ്മളിത് കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കണം. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴയ്ക്കൊക്കെ ഒരു കറയുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ അതിനൊരു കറുത്ത കളർ കയറും. അത് വെള്ളത്തിലാകുമ്പോൾ കറ പോയും കിട്ടും, കളർ മാറാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉരുളൻ കിഴങ്ങ് അരിയുമ്പോഴാണെങ്കിലും നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞാൽ അതിൻ്റെ കളർ മാറാതിരിക്കും. അതുപോലെ കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നന്നാക്കുമ്പോൾ നന്നായി ഇത് അരിഞ്ഞിടുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടും. അരിഞ്ഞിട്ട് തന്നെ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ കളർ മാറില്ല. തൊണ്ട് കളഞ്ഞ പിന്നെ അതിന് രുചി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ മൊത്തം തൊണ്ട് കളയാതെ നമ്മളിതിൻ്റെ ഈ വരിപ്പ് മാത്രമായിട്ട് കളഞ്ഞ് കളയുന്നത്. കായ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അല്ല നീളത്തിലിങ്ങനെ അരിയുക. അത് കഴിഞ്ഞ് പിന്നെ അതിന് ക്രോസായിട്ട് എന്നിട്ട് ഒരുവിധം വലുപ്പത്തിൽ അരിഞ്ഞിടുക. അപ്പോൾ അരിഞ്ഞിടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെള്ളത്തിലേക്ക് തന്നെ ഇടണം. ഇത് മൂപ്പ് ഇത്തിരി കുറവുള്ള കായയാണ്. മൂപ്പ് കുറവുള്ള കായയാണ് കായും പയറും പോലത്തെ നല്ലത്. മൂപ്പ് കുറവാണെങ്കിൽ മൂപ്പ് കൂടുതലാണെങ്കിൽ ഒരു ചെറിയ മധുരപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ മൂപ്പ് പാകത്തിന് മൂപ്പുള്ള ഈ മൂപ്പ് ഇത്തിരി കമ്മിയാണെങ്കിൽ ആ മധുരപ്പ് ഉണ്ടാവാതിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കായും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കായും പയറൊക്കെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിന് ആവശ്യമായ പച്ചമുളക് ഇതിൻ്റെ കൂടെ അരിഞ്ഞെടുക്കാം. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് അരിഞ്ഞിടാം. നല്ല മൂത്ത പച്ചമുളകായതുകൊണ്ടാണ് അളവ് കുറച്ചെടുത്തേക്കണത്. പിന്നെ നമ്മൾ മുളക് ഇടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരവരെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി, അതായത് ഒരു 1/2 കപ്പ് തേങ്ങയോളം വരും. നമുക്കത് ചിരകിയെടുക്കാം. നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണത്. മുളക് ഇടിച്ച് കടുവറക്കാനായിട്ട് നമ്മളൊരു 5-6 വറ്റൽമുളക് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 ചുവന്നുള്ളി, അതൊരു 3-5 വെളുത്തുള്ളി, ഇത്രോട്ട് നമുക്ക് നന്നായിട്ടത് ഒന്ന് കൃഷി ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടുവറക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. പാകം ചെയ്യാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വച്ചേക്കണ ഇഞ്ചി അല്ല സോറി ഉള്ളി ചുവന്നുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി മുളകൊക്കെ ഒരു വിധം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുകയാണ്. പിന്നെ നമ്മളൊരു 2-3 ഇതൾ കറിവേപ്പില,
ചിരകി വെച്ചിട്ട് തേങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് വാട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും, വാട്ടിയതിൻ്റെ ഒരു വറച്ചോറ് നമുക്കൊരു നല്ല രുചി കിട്ടും. ഇത് ഒരുപാട് വാട്ടി കളയണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചേക്കണ പയറും നമ്മുടെ ഇതും ചേർക്കാം. ആദ്യം പയർ ചേർത്തൊന്ന് ഇളക്കിയിടുക, കാരണം ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഇതും ഒക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കും. അരിഞ്ഞു വെച്ചാൽ കായ ആ വെള്ളത്തിൽ നിന്ന് വാരി ഇടുക. നമ്മൾ ഒന്ന് രണ്ട് വട്ടം ഇത് കഴുകി കളയണം കായ, നമ്മൾ രണ്ട് വട്ടം കഴുകിയതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, എല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരെ. അതിലാവശ്യത്തിന് ഉപ്പും ചേർക്കുക. നമുക്ക് വെന്തെടുക്കാനായിട്ട് ആവശ്യമായ ഒരു അര കപ്പ് വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വച്ചതിന് ശേഷം മൂട്ടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ഇതുപോലൊരു മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് സമയം മതി ഇത് വെന്ത് കിട്ടാൻ. നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, കറി ഒന്ന് ഇളക്കിയിടാം. രണ്ട് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് ഉപ്പിൻ്റെ കാര്യമൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇതിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം പറ്റുന്ന വരെ ഇരുന്ന് വേവട്ടെ. കായും പയറും ഒഴിച്ച് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇതിങ്ങനെ ഉണ്ടാക്കി ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി.